പറയുന്നവൻ അറിയുന്നില്ല അത് എത്രമാത്രം അക്രമമാണ്, എടുക്കാൻ പാടില്ലാത്ത നിലപാടാണ്. ഇവിടെ നടക്കുന്ന അതിക്രമത്തിന് കാരണം ഈ ഇസ്രയേലിന് അനധികൃത കുടിയേറ്റത്തെ ആധികാരികമാക്കി തീർക്കുകയും അത് അധിനിവേശം നടത്തുകയും ചെയ്യുമ്പോൾ അതിന്റെ പുറകിലെ സാമ്രാജ്യത്തെ താല്പര്യങ്ങളാണെന്നുള്ള ഇതാണെന്ന് അതിന്റെ അടിസ്ഥാനം ഇട്ടുകൊണ്ട് ഇവിടെ അതേപോലത്തെ ഇവിടെ ഈ പള്ളി നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ, അമ്പലം അല്ല പള്ളി പൊളിച്ചിട്ട് പണിയുന്ന അമ്പലത്തെ അനുകൂലിക്കുന്നവരൊക്കെ ഇല്ലാന്ന് പറയുന്നവൻ. മസ്ജിദ് അക്സ അധിനിവേശമാണല്ലേ, ഒരു ഒരു അമ്പലം ഒരു മസ്ജിദാണ് അടുത്ത വിഷയം അല്ലേ. ഇതാണ് നിങ്ങള് ആ ചോദ്യം ഒന്നും വേണ്ട, ഉടായ്പ ഒന്നും വേണ്ട, ഉടായ്പ ചോദ്യം എന്തിനാണോ മസ്ജിദ് അക്സ അതെന്താണ് ഒരു അമ്പലമോ പള്ളിയോ അതല്ല, ഈ മതം മതം വ്യത്യസ്ത മതങ്ങൾ ഉണ്ടാകുമ്പോൾ ഉള്ള പ്രശ്നമല്ലേ, അതൊരു സാംസ്കാരികതയല്ലേ, അതൊരു സാംസ്കാരികതയല്ലേ ഷിയാബുക്ക. അത് തന്നെ പറഞ്ഞത് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയമാണ്. രാമക്ഷേത്രം എങ്ങനെയാണ്, ഈ വ്യത്യാസമാണ് നിങ്ങൾക്ക് എപ്പോഴും അറിയാതെ പോയി, ഈ വ്യത്യാസം നിങ്ങൾക്ക് അറിയാതെ പോകുമ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ ഉടന്തൻ ചോദ്യങ്ങൾ ഇറക്കുന്നത്. സാംസ്കാരികമായിട്ടുള്ള ഒരു അമ്പലമോ പള്ളിയോ പണിതോ പണിതില്ല അതല്ല ഇവിടുത്തെ പ്രശ്നം, രാഷ്ട്രീയമായിട്ടുള്ള രാഷ്ട്രീയ അവകാശം. പ്രശ്നങ്ങളേറെ ഉണ്ടെന്ന്, പ്രശ്നങ്ങളേറെ ഉണ്ട്. അതിപ്പോ മസ്ജിദ് അക്സ മാത്രല്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മാജി ഇത്രേ ഉള്ളൂ, രാമക്ഷേത്രം എന്ന് പറഞ്ഞത് അധിനിവേശമാണ് ആണ് മസ്ജിദ് അക്സ അധിനിവേശം ആണോ അല്ലയോ, സിമ്പിൾ ആണ് ഉത്തരം. ഞാൻ ഇത് സാംസ്കാരികതയാണ് രാമക്ഷേത്രം പോലെ തന്നെ, അത് സാംസ്കാരിക വിഷയമാണ്, അതൊരു സാംസ്കാരിക വിഷയമാണ്. മസ്ജിദ് അക്സ ആയാലും വേറെന്ത് ഇതായാലും അത് സാംസ്കാരിക പ്രശ്നമാണ്, ഒരു മതങ്ങളോ മതവിശ്വാസികളോ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് രാഷ്ട്രീയമാണ്, ഒരു രാജ്യം റഷാദെ കേൾക്ക്, ഇത് വ്യത്യാസം നിങ്ങൾക്ക് തിരിച്ചറിയാം, ഇത് നിങ്ങളുടെ പ്രശ്നമാണത്. രാഷ്ട്രീയം പറയുമ്പോ ഒരു രാജ്യത്തിന്റെ ഒരു രാജ്യമായി തീരാനുള്ള ഒരു രാജ്യമായി തീരുക എന്നത് ഹൈന്ദവ ഭൂരിപക്ഷം കാണിച്ച പോക്രിത്തരവാണ് ബാബ്രി മസ്ജിദ് പൊളിച്ചിട്ട് അവിടെ അമ്പലം പണിയുന്നത്. ജെറൂസലേമിലെ ജൂതക്ഷേത്രം സിനഗോഗിന്റെ അവിടെ കൊണ്ടുപോയി ഈ പറഞ്ഞ മുസ്ലിം ഭൂരിപക്ഷം കൊണ്ടുപോയി മസ്ജിദിൽ സ്ഥാപിക്കുക, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ടും ഒന്നാണെന്നേ ഞാൻ പറഞ്ഞത്, അതല്ല ഞാനിവിടെ പറയുന്നത് മസ്ജിദ് അക്സ ഉൾപ്പെടുക ഉൾപ്പെടുക ഇതൊന്നും എന്റെ വിഷയമല്ല. എനിക്കൊരു രാജ്യത്തെ പൗരന്മാര് ഒരു രാജ്യമായി തീരാനുള്ള അവരുടെ ചെറുത്തു നിൽപ്പും പോരാട്ടവും അത് രാഷ്ട്രീയത്വം രാഷ്ട്രീയമാണ്. അതിനകത്ത് ഒരു മതമാണോ വ്യത്യസ്ത മതക്കാരുണ്ടോ മതം ഇല്ലാത്തവരുണ്ടോ ഇത് ഞാൻ അങ്ങനെ വിഷയത്തേക്കാണ്. നിങ്ങൾക്ക് അത് ആ നിലയിലേക്ക് നിങ്ങളുടെ മനസ്ഥിതി ഇനിയും വളർന്നിട്ടില്ലായിട്ടാണോ നിങ്ങൾ വാശി പിടിക്കുകയാണോ എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം. ഇസ്ലാമിക രാഷ്ട്രമല്ല ഇത്, രണ്ടും ഒന്നാണോ? ഞാനിപ്പോ പറഞ്ഞത് ഷിയാബുക്ക് അവിടെ ഷിയാബുക്ക് മുന്നോട്ട് വെച്ച വാദം ഒന്നാണോ രണ്ടും ഒന്നാണോ, എങ്ങനെ ഒന്നാകുന്നത്? അത് പറയാന്ന്. ഒന്ന് ഫലസ്തീൻ ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ് അല്ലേ? ഓ ഫലസ്തീൻ ഇസ്ലാമിക രാഷ്ട്രമാണ്, അത് ചുമ്മാ രാഷ്ട്രമാണ് ഇന്ത്യ പോലെ. ഫലസ്തീൻ രാഷ്ട്രമേ ആയിട്ടില്ലല്ലോ, ആയിട്ടില്ല. ഈ സാങ്കല്പിക ഫലസ്തീൻ ഉണ്ടല്ലോ, അത് ഇസ്ലാമിക രാഷ്ട്രമാണോ അതോ ഈ മതേതര ജനാധിപത്യ രാഷ്ട്രമാണ്? സാങ്കല്പികമായിട്ട് രാഷ്ട്രം ഇല്ലെന്ന്, ഇല്ലാത്ത രാഷ്ട്രം വേണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ആ ജനത അത് അർഹിക്കുന്നവരാണ്, രാഷ്ട്രം വേണം. ആ ഒരു മതരാഷ്ട്രമോ മതമല്ലാത്ത രാഷ്ട്രമോ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമോ അത് അവരുടെ തീരുമാനമാണ്. അത് തീരുമാനിക്കാൻ എനിക്കോ ചെയ്യാൻ അധികാരമില്ല. മാജി നമ്മക്കിവിടെ ഞങ്ങൾക്ക് അവിടെ ഈ ഫലസ്തീൻ രാഷ്ട്രം വേണം എന്ന നിലപാടുള്ളവരാണ്. അത് ഇസ്ലാമിക രാഷ്ട്രമായാലും കുഴപ്പമില്ല എന്ന നിലപാടുള്ള ഭേദം മതേതര രാജ്യമാണ്. പക്ഷെ അവിടുത്തെ ജനതയ്ക്ക് താല്പര്യം മതരാജ്യമാണെങ്കിൽ മതരാജ്യമെങ്കിൽ മതരാജ്യം അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ള നിലപാടാണ്. അത് മറ്റൊരു രാഷ്ട്രത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് വേണം എന്ന് പറയുന്ന മാജിയുടെ നിലപാടിനോട് ഞങ്ങൾ ചേർന്ന് നിൽക്കില്ല. അവിടുത്തെ ഫലസ്തീനികൾക്ക് ഈ പറഞ്ഞ അറബ് രാഷ്ട്രം ഉണ്ടാക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉള്ളതുപോലെ നിലവിലുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രത്തെ കൊണ്ടു നടക്കാനായിട്ട് അവിടെ ആ രാജ്യക്കാർക്കും അവകാശമുണ്ടെന്ന നിലപാട് മാത്രമേ നമ്മൾക്കുള്ളൂ. ആ നിലപാടിനോടൊപ്പമാണ് മാജി എന്നുണ്ടെങ്കിൽ ഞാനും മാജിയും തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല, ഉണ്ടോ? ഷിയാബുക്ക ഇപ്പം പറഞ്ഞില്ലേ, ഈ പറയുന്ന ഈ നുണ പറച്ചിലാണ് ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഇതേപോലെ ഷിയാബുക്ക നുണ പറയരുത് എന്ന് പറഞ്ഞു. എന്താണ് എൻ്റെ നിലപാട്? എന്തായിരുന്നു എപ്പോഴും ഞാൻ 47 ലോകരാജ്യങ്ങളുടെ നിലപാടിന് 48 ആ തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ട് അത് നിലവിൽ വരണമെന്ന് പറയുന്നവനോട് ഒരു രാജ്യം ഉണ്ടാകുന്നില്ല മറ്റൊരു രാജ്യം ഇല്ലാതാകുക എന്നുള്ള വാദമൊക്കെ ആരവിടെ മുന്നോട്ട് വെച്ചത്? അങ്ങനെ ഷിയാബുക്കനോട് ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞോ
ഇപ്പോൾ നിലവിലുള്ള 48 ലോകരാജ്യങ്ങൾ അംഗീകരിച്ച ഇസ്രയേൽ എന്നത് അത് അവർക്ക് അർഹതപ്പെട്ടതാണ്, അതാണ് ശരിയും. പക്ഷേ അതിനുശേഷം നടത്തിയിട്ടുള്ള അധിനിവേശത്തെ തള്ളിപ്പറയാതിരിക്കുക, അവിടെയാണ് പ്രശ്നം, അവിടെയാണ് നിങ്ങളെടുക്കുന്ന നിലപാട് വികൃതമായി തീരുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത്, അപ്പോൾ നിങ്ങൾ ഒരു രാജ്യം ഇസ്രയേൽ ഇല്ലാതാകുന്ന ആരവിടെ പറയും? ഈ ഉമ്മാക്കി കാണിക്കുന്ന പരിപാടി എന്തിനാ? ഒരു രാജ്യം ആയിത്തീരാനുള്ള ഒരു ജനതയുടെ എല്ലാ അവകാശികളും തല്ലിത്തകർത്ത് അധിനിവേശം നടത്തി കൊന്ന് കൊല വിളിച്ച് നിൽക്കുമ്പോൾ ഇവർ പറയുകയാണ് അവർക്കൊരു രാജ്യം അനുവദിച്ചു കൊടുത്താൽ മറ്റൊരു രാജ്യം ഇല്ലാതായിത്തീരും. ഉമ്മാക്കിയല്ലേ ഇത്? രാഷ്ട്രീയ ഉടായ്പല്ലേ ഇത്? ഒന്ന്, നമ്മൾ ഈ പറയുന്ന അധിനിവേശം, ഇസ്രായേൽ അധിനിവേശം ഉണ്ട്, ഗാസയിൽ അധിനിവേശം നടത്തിയിട്ടുണ്ട്, വെസ്റ്റ് ബാങ്കിൽ അധിനിവേശം നടത്തിയിട്ടുണ്ട്, തെറ്റാണ്. ഇതേപോലെ 48 ഇസ്രായേലിനെ അറബ് രാഷ്ട്രങ്ങൾ ആക്രമിച്ച് തെറ്റാണ്, 67 ആക്രമിച്ച് തെറ്റാണ്, 92 ആക്രമിച്ച് തെറ്റാണ് എന്ന വാദം മാജിക്കുണ്ടോ? ആണ് വാദമുണ്ട്, അതേ അഭിപ്രായമുണ്ട് ഞങ്ങൾക്ക്. അതെ, അപ്പോ ഏകപക്ഷീയമായിട്ട് ഇസ്രായേൽ നടത്തിയിട്ടുള്ള അധിനിവേശങ്ങൾ തെറ്റാണ്, അതുപോലെ ഇസ്രായേലിന് നേരെ നടത്തിയിട്ടുള്ള എല്ലാ ആക്രമണങ്ങളും തെറ്റാണ്. അത് ആഴുകിൽ 67 ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ രണ്ട് രാഷ്ട്രങ്ങൾ രണ്ട് രാഷ്ട്രങ്ങളും നിലനിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെന്നാണ് നമ്മൾ പറയുന്നത്. സമാധാനപരമായിട്ട് രണ്ട് ജനതകളും ഒരു രാഷ്ട്രമെങ്കിലും ഒരു രാഷ്ട്രം, രണ്ട് രാഷ്ട്രങ്ങളും രണ്ട് രാഷ്ട്രം എങ്ങനെയും നിൽക്കട്ടെ, രണ്ട് കൂട്ടർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തുകയാ. അതിനുശേഷം ദാ ജൂതം ഇസ്രായേലെ, നിങ്ങൾ ഇന്ത്യൻ്റെ പ്രദേശങ്ങൾ 48 ശേഷം പിടിച്ചു വെച്ചിട്ടുണ്ട്, അത് ഈ പറഞ്ഞ ധാരണയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്, അത് തിരിച്ചു കൊടുക്കണം എന്ന് എല്ലാ രാഷ്ട്രങ്ങൾക്കും ഏകകണ്ഠമായിട്ട് അഭിപ്രായം പറയണം. അത് പറയണം, അത് പലസ്തീൻ ജനതയുടെ അവകാശമാണ്. ആ വാദമാണ് ഞങ്ങൾക്കുള്ളത്. അല്ലാതെ ഇസ്രായേൽ എന്ന രാഷ്ട്രം ആ അധിനിവേശ രാഷ്ട്രമാണ്, ആ രാഷ്ട്രം നിലവിൽ വന്നത് തന്നെ തെറ്റാണ് എന്ന് മാജി ഇതേ റൂമിൽ അഭിപ്രായപ്പെട്ടിട്ടുള്ളതിന്റെ റീപ്ലൈ ഞങ്ങൾക്ക് കിട്ടും. അത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാനിപ്പോഴും പറഞ്ഞല്ലോ, ഞാനിപ്പോഴും പറഞ്ഞല്ലോ ഷിയാബ് അതൊരു അനധികൃത കുടിയേറ്റം തന്നെ, ഒരു അനധികൃത കുടിയേറ്റം ഇതേ റൂമിൽ പറഞ്ഞ 48 ആ രാഷ്ട്രം തന്നെ നിലയിൽ വന്ന് തെറ്റാണെന്ന അഭിപ്രായമാണ് മാജി. ഇപ്പോഴും ഞാൻ പറഞ്ഞു, അത് തന്നെയല്ലേ പറഞ്ഞത്, ഒരു അനധികൃത കുടിയേറ്റം തന്നെ ഒരു രാജ്യമാക്കി തീർത്തതാണ്, സാമ്രാജ്യത്തെ താല്പര്യങ്ങൾ അവിടെ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ്. പക്ഷേ 48 ലോകരാജ്യങ്ങൾ അത് അംഗീകരിക്കുന്നതോടുകൂടി ഒരു അനധികൃത കുടിയേറ്റം അംഗീകൃത കുടിയേറ്റമായി മാറി. ഞാൻ അത് ഇപ്പോഴും പറഞ്ഞ കാര്യം തന്നെയല്ലേ? എന്താണ് സംശയം? ഇത് ശ്യാമു പറഞ്ഞ അതേ സംഭവം, ഒരു പള്ളി അവിടുന്ന് തല്ലി, ഒരു പള്ളി ഇല്ലാതാക്കിയിട്ട് ഒരു അമ്പലം പണിതു. ഇന്നിപ്പോ ഒരു അവിടെ അമ്പലം തന്നെയാണ് യാഥാർത്ഥ്യം. പക്ഷെ അതിനെ അംഗീകരിക്കണം. ഓക്കെ, അംഗീകരിക്കാം, ഉണ്ടായിത്തീർന്നല്ലോ, ഇനി അത് ഉണ്ടായിട്ട് ആവട്ടെ. പക്ഷെ ഇത് അതിനെ വീണ്ടും കൂടുതൽ അതിനെ പരിപോഷിപ്പിക്കണമെന്ന് പറയുന്ന അവിടെയാണ് വക്രം ഒളിഞ്ഞു കിടക്കുന്നത്. അതാണ് ഞാനും പറഞ്ഞത്, ഇത് തന്നെയാണ്, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. എങ്ങനെയാണ്? ഒരു അനധികൃത കുടിയേറ്റം ഒരു ലോകരാജ്യങ്ങൾ അംഗീകരിച്ച രാജ്യമായി തീർന്നു. ഓക്കെ, സമ്മതിച്ചു. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് ഞാൻ പറഞ്ഞ് കേൾക്കുന്നുണ്ടോ? എനിക്ക് നെറ്റ്വർക്ക് പ്രശ്നം കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ് കേൾക്കാം, ആരെങ്കിലും ഒന്ന് പറയാവോ? അല്ല, അതൊക്കെ ഒറ്റ ഒരു വരി പറയട്ടെ, പറയാം. അതായത് ഒരു അനധികൃത കുടിയേറ്റത്തെ രാജ്യമാക്കി ഒക്കെ ആയി, ശരിയാണ്. അതിന്റെ അപ്പുറത്ത് അത് അധിനിവേശം നടത്തുന്നതിന് എന്ത് എങ്ങനെയാ ന്യായീകരിക്കാനാവുക? ഓക്കെ, രാജ്യം. അപ്പൊ നിങ്ങൾ പറയുന്ന ഇപ്പൊ ഇതിന് തൊട്ടുമ്പോ പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു രാജ്യം ഉണ്ടാകുമ്പോ മറ്റൊരു രാജ്യം ഇല്ലാതാകുന്ന ഒരവസ്ഥ വരരുത്. ആരാണ് അത് അങ്ങനെ വേണമെന്ന് പറഞ്ഞത്? ആരും പറയുന്നില്ല. നമ്മൾ പറയുന്ന എന്താണ്? ഒരു രാജ്യം ആയിത്തീർന്നു. ഓക്കെ, സമ്മതം യഥാർത്ഥമാണ്. പക്ഷെ ആ രാജ്യത്തിന് മറ്റൊരു ഒരു രാജ്യത്തെ ഇല്ലാതാക്കി നിലനിർത്താനുള്ള ഒരു ജനതയ്ക്കുള്ള എല്ലാ അവകാശവും തല്ലിത്തകർക്കാനുള്ള അധിനിവേശം നടത്താനുള്ള അധികാരം ആരാണ് കൊടുക്കുന്നത്? അത് തള്ളിപ്പറയാതിരിക്കുക എന്നത് അതിനെ അനുകൂലിക്കുന്നതിൻ്റെ ഒപ്പുള്ളത് ഒരേ നിലപാടാണ്. പക്ഷെ വേറൊരു അർത്ഥത്തിൽ മുന്നോട്ട് വെക്കുന്നത് മാത്രം. അത് തള്ളിപ്പറയുക എന്നത് തന്നെയാണ് ഈ ലോകത്ത് ഇന്നത്തെ ഇല്ല. നിങ്ങൾ അത് പറയുമ്പോൾ നിങ്ങൾ നിബന്ധന മുന്നോട്ട് വെക്കുന്നു. അവിടെയാണ് ഞാൻ നിങ്ങളോട് എന്താ പറയാ, നിങ്ങളോട് വിയോജിക്കുന്ന ഒരേ ഒരു വിഷയം അത് മാത്രമാണ്. നിങ്ങൾ അത് പറയുമ്പോൾ ഒരു നിബന്ധന മുൻനിബന്ധന മുന്നോട്ട് വെക്കുന്നു. അല്ല, അതായത് ഇസ്രയേൽ എന്ന രാജ്യം നിങ്ങൾക്ക്, നിങ്ങൾ അതിന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ കേൾക്കാത്ത പോലെ മറുപടി പറയുമ്പോഴാണ്. മറുപടി കേൾക്കുന്നുണ്ട്. ഒന്ന് മാജിയുടെ പ്രശ്നം, ഒന്ന് അധിനിവേശ രാഷ്ട്രമാണ്.
അപ്പൊ ഞങ്ങൾ പറയുന്നത് എന്താണ്, അധിനിവേശ രാഷ്ട്രമാണെന്ന് പറഞ്ഞില്ല, അതൊരു രാജ്യമായി ഇസ്രായേൽ എന്ന രാജ്യം നിലവിൽ വന്നു. അതിനുശേഷം അവരുടെ അതിർത്തിക്ക് അപ്പുറത്ത് നടത്തിയിട്ടുള്ള എല്ലാ അധിനിവേശമാണ്. ഇതാണ് ഞാൻ പറയുന്നത്. അത് കാര്യം മനസ്സിലായി മാജി, അതുകൊണ്ടാ പറയുന്നേ. ഒന്ന്, ജൂതന്മാര് കുറച്ച് കാലഘട്ടം എടുത്തുകൊണ്ട് അവിടേക്ക് വന്നില്ലെന്ന്, അവര് തദ്ദേശീയ ജനതയായിട്ട് ജൂതന്മാരുണ്ടായിരുന്നു. അതിൽ എനിക്കൊരു കോള് വന്നിരുന്നു. ഓക്കെ, ഒന്ന്, അവരെ അധിനിവേശം നടത്തി വന്ന ആൾക്കാരാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നു. ആ അധിനിവേശത്തിന് രണ്ട് ഭാഷയുണ്ട്, ഒന്ന് കുടിയേറ്റം എന്ന് പറയും, ഒന്ന് അധിനിവേശം എന്ന് പറയും. ഒന്ന് കുടിയേറി വന്നിട്ടുള്ള ആൾക്കാരുണ്ട്, രണ്ട് അധിനിവേശം നടത്തി വന്ന ആൾക്കാരുണ്ട്, മൂന്ന് അവിടെ തദ്ദേശീയരായിട്ടുള്ള ജൂത ജനതയുണ്ട്. ഈ മൂന്ന് വിഭാഗക്കാർക്കും ആ നാട്ടിൽ ഒരു രാഷ്ട്രം രൂപീകരിച്ചുകൊണ്ട് ജീവിക്കാൻ അർഹതയുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു പ്രശ്നം. നമ്മൾ പറയുന്നു അർഹതയുണ്ട്. കാരണം അവിടെയുള്ള അറബ് പലസ്തീനികൾ എന്ന് പറയുന്നത് അധിനിവേശ ജനതയാണ്. ഇപ്പൊ വന്നത് ഒന്നര നൂറ്റാണ്ടിന് മുമ്പ് അധിനിവേശം തുടങ്ങിയ ആൾക്കാരാണെങ്കിൽ 1300-1200 വർഷം മുമ്പ് അല്ലെങ്കിൽ 1000 വർഷം മുമ്പ് അധിനിവേശം നടത്തിയിട്ടുള്ള ജനതയാണ് നിലവിലുള്ള അറബ് ജനത. അപ്പൊ ഇതിന് കാലഘട്ടത്തിന്റെ വ്യത്യാസമുണ്ട്. ഒന്ന് താരതമ്യേന ഒന്നര നൂറ്റാണ്ട് പഴക്കമുള്ളത്, മറ്റേത് 10 നൂറ്റാണ്ട് പഴക്കമുള്ള അധിനിവേശം. അപ്പൊ ഈ അധിനിവേശം 10 നൂറ്റാണ്ട് മുമ്പ് ഓക്കെ ആണെങ്കിൽ 1.5 നൂറ്റാണ്ട് മുമ്പും അത് ഓക്കെയാണ്, 3000 വർഷം മുമ്പും അത് ഓക്കെയാണ്. അപ്പൊ അങ്ങനെ ഓക്കെ ആണെങ്കിൽ അവിടുത്തെ ആ പ്രദേശത്തിന് മേലെ അധികാരം ആർക്കൊക്കെ ഉണ്ട്? അവിടെ തലമുറകളായിട്ട് ജീവിച്ചു വന്ന എല്ലാവർക്കും ഉണ്ട്. അത് ഇന്ത്യയിൽ ഇപ്പോൾ ഇടുക്കിയിലെ അല്ലെങ്കിൽ പാലക്കാട്ടെ തമിഴന്മാര് ഒരുപാട് പേര് മറ്റ് തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നവരാണ്. അവർക്ക് മലയാളികളായിട്ട് കേരളീയരായിട്ട് ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഉള്ളതുപോലെ അവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് അവകാശമുണ്ട്. അത് നമ്മൾ മതവും ഈ പറഞ്ഞ അവിടെ വംശീയതയും നോക്കേണ്ട ആവശ്യമില്ല, അതേ നമ്മൾ പറയുന്നുള്ളൂ. പക്ഷെ അവർക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല. അവർക്ക് ഞങ്ങൾ രണ്ടായിട്ട് നിൽക്കണം. ജൂതന്മാർക്ക് ജൂതരാഷ്ട്രം ഉണ്ടാക്കണം, അറബ് പലസ്തീനികൾക്ക് അറബ് പലസ്തീൻ വേറെ രാഷ്ട്രം ഉണ്ടാക്കണം. ഓക്കെ, അങ്ങനെ ഉണ്ടായിക്കോട്ടെ. അത് അങ്ങനെ ആകണം എന്ന് നിർബന്ധമാണെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടായതുപോലെ രണ്ട് രാഷ്ട്രമായിട്ട് നിന്നോട്ടെ എന്നാണ് നമ്മൾ പറയുന്നത്. അത് പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിനെ ആദ്യം ആക്രമിച്ചത് ആരാണ്? ആക്രമിച്ചത് അറബ് രാഷ്ട്രങ്ങളാണ്, അതിനോടൊപ്പം പലസ്തീനികൾ കൂടെ കൂടി അവിടെ. അതാണ് ഒന്നാം ഘട്ടം. അങ്ങനെ അത് ആ ഇസ്രായേൽ രാഷ്ട്രത്തെ ഇല്ലാതാക്കുക എന്ന് പറയാനുള്ള ശ്രമം എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്, അല്ലെങ്കിൽ ആ പറഞ്ഞിട്ടുള്ള ധാരണയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തെ തെറ്റ് എവിടെ നിന്നാണ് ഉണ്ടായത്? അത് നിങ്ങൾക്ക് പറയാം, അത് ഇസ്രായേൽ രാഷ്ട്രം ഉണ്ടാക്കിയെടുത്താണ്. ആ അഭിപ്രായം ആജിക്ക് ഇപ്പം ഇല്ലയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നാമത്തെ അറ്റാക്ക് നടത്തുന്നത് ഇസ്രായേൽ രാഷ്ട്രത്തിന് നേരെയാണ്. അത് ഏത് തീവ്രവാദി പ്രസ്ഥാനം നടത്തിയാലും ഏത് സമാധാന പ്രസ്ഥാനം നടത്തിയാലും തെറ്റാണ്. അപ്പോൾ പാകിസ്ഥാൻ ഉണ്ടായി, അത് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് ഇന്ത്യയിലെ കുറച്ച് ആൾക്കാരൊക്കെ ചേർന്ന് തീരുമാനിച്ചു. സഹവർത്തിത്വ രാജ്യങ്ങളോട് കൂട്ടിയിരുന്നിട്ട് പാകിസ്ഥാനെ ആക്രമിക്കുന്നത് തെറ്റാണോ ശരിയാണോ? തെറ്റാണെന്നാണ് നമ്മുടെ വാദം. ബംഗ്ലാദേശ് എന്നൊരു രാഷ്ട്രം ഉണ്ടായി, അവർക്ക് പാകിസ്ഥാനോടൊപ്പം നിൽക്കാൻ താല്പര്യമില്ല. ആ രാഷ്ട്രത്തെ നാളെ പാകിസ്ഥാനും പാകിസ്ഥാന്റെ സൗഹൃദ രാജ്യങ്ങൾ ചേർന്നിട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ തെറ്റാണോ ശരിയാണോ? തെറ്റാണെന്നാണ് നമ്മുടെ അഭിപ്രായം. ആ അഭിപ്രായത്തിലാണ് നമ്മൾ ഇസ്രായേലിൻ്റെയോടൊപ്പം നിൽക്കുന്നത്. ആ രാഷ്ട്രത്തെ നിലനിൽക്കാനുള്ള അതിൻ്റെ അവകാശത്തെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ നമ്മൾ ആരുകൂടെ നിൽക്കണം? ആ രാഷ്ട്രത്തിനോടൊപ്പം നിൽക്കണം, ആ ജനതയോടൊപ്പം നിൽക്കണം. പലസ്തീൻ എന്ന രാഷ്ട്രത്തെ ഇല്ലാതാക്കാനുള്ള ഇന്നത്തെ ഇസ്രായേലിൻ്റെ ശ്രമത്തിനെതിരെ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. അത് തന്നെയാണ് വാദം. അതിൻ്റെ പേരിൽ നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ കൂട്ടക്കൊല ചെയ്യുന്ന തീവ്രവാദി നിലപാടിനോടൊപ്പം നിൽക്കുകയും അവരെ പോരാളികളാണ്, സ്വാതന്ത്ര്യ സമര സേനാനികളാണ് എന്ന് പറഞ്ഞിട്ട് പ്രഘോഷിക്കുകയും ചെയ്യുന്ന പരിപാടിക്കൊപ്പം ഞങ്ങളില്ല. പത്ത് പ്രാവശ്യമല്ല, ഇതിൽ കൂടുതൽ പ്രാവശ്യങ്ങൾ ഈ റൂമുകളിൽ തന്നെ സമാധാനപരമായിട്ട് ഈ സാധനം പറഞ്ഞിട്ട് എന്നിട്ട് മാജിയുടെ തലയിലോട്ട് ഇത് കേറിയിട്ടില്ല ഇതുവരെ. പിന്നെയും പിന്നെയും സെയിം സാധനം റിപ്പീറ്റ്. ഇപ്പൊ പറഞ്ഞെങ്കിലും മനസ്സിലായി എന്താന്നുള്ളത്, അല്ലെങ്കിൽ അത് മനസ്സിലായി കേൾക്ക. ഇപ്പൊ ഇവിടെ ഷിയാബൊക്കെ പറഞ്ഞു വെച്ചാല് വളരെ അടിസ്ഥാനം വിട്ടുകൊണ്ട് അത് സംസാരിക്കുന്നതാണ്, അതായത് കേൾക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കലാണ്. ഇതാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. എങ്ങനെയെങ്കിലും ഇത് അറിയാതെയാണ് ഇവർ പറയുന്നത്, ഇവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാനൊക്കെ നടത്തുന്നത്. അല്ലാതെ ബോധപൂർവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, എന്നാൽ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താ പറയുക, ഇപ്പൊ ഇന്നത്തെ തീയതിയിൽ, ഇന്ന് 2024 ഇന്നത്തെ തീയതിയിൽ എടുക്കുന്ന തീരുമാനം എന്തായിരിക്കണം?
ഇപ്പം നടക്കുന്നത്. ഈ ഏറ്റവും ഒടുവിലെ നമ്മൾ രാജ്യങ്ങളായി ഇസ്രയേലിനെ രാജ്യമായി പരിഗണിക്കുന്നത് 48 ഉടമ്പടി പ്രകാരമുള്ള ഇസ്രയേലിനെയാണ്. ഓക്കെ, അതിനുശേഷം അത് നടത്തിയിട്ടുള്ളത് എല്ലാം അധിനിവേശമാണ്. കൃത്യമായ കാരണങ്ങൾ എന്തൊക്കെ മുന്നോട്ട് വെച്ചാൽ അധിനിവേശമാണ്. ഓക്കെ, ഇതൊരു ഭാഗത്ത് നിൽക്കട്ടെ. ഇതിൻ്റെ അപ്പുറത്ത് 2023 October 7 മറ്റോ നടന്നിട്ടുള്ള ഒരു ആക്രമണം, ഈ പറഞ്ഞ ഹമാസ് എന്ന് പറയുന്ന ഒരു ഒരു ഗ്രൂപ്പ് നടത്തിയിട്ടുള്ള ആക്രമണം ഇസ്രയേലിലോട്ട് നടത്തിയിട്ടുള്ള ഈ പ്രശ്നം, അങ്ങനെ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട്, ശരിയാണ്, അത് അവർ നടത്തും, നടത്തണം. അത് മാനബോധ ആത്മാഭിമാന ബോധമുള്ള ഒരു ജനത, അവർ നിരന്തരം അവരുടെ അവരുടെ രാഷ്ട്രീയ അവകാശം, അത് അവരുടെ പൗരാവകാശത്തിൻ്റെ ഒന്നാമത്തേതാണ്. അവരത് അവർക്കത് ലഭിക്കാത്തിടത്തോളം, അത് നിഷേധിക്കുന്നിടത്തോളം, അത് ഏത് ഗ്രൂപ്പ് നടത്തിയോ എന്നുള്ളതല്ല, എന്തിനു വേണ്ടി നടത്തി എന്നുള്ളതാണ് പ്രധാനം. എന്ത് ചെയ്തു എന്നുള്ളത് പോലുമല്ല, എന്തിനു വേണ്ടി ചെയ്തു, അതെന്താണ്? അവരുടെ രാഷ്ട്രീയ അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്, അതിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടിരിക്കുകയാണ്, വേട്ടയാടപ്പെടുകയാണ്, എല്ലാത്തരം അവകാശങ്ങളും നിഷേധിക്കുന്ന ഒരവസ്ഥ നിലനിൽക്കുമ്പോൾ അതിനകത്തുള്ള ഗ്രൂപ്പുകൾ അവർ മതത്തെ വിളിച്ച് ആക്രമി, മതത്തിൻ്റെ പേരിൽ ഒന്നിക്കാം, അവർ ദൈവത്തിൻ്റെ പേരിൽ ഒന്നിക്കാം, അവർ ഭാഷയുടെ പേരിൽ ഒന്നിക്കാം, അവരിനി എന്തിൻ്റെ പേരിൽ വെളിയിൽ ഒന്നിക്കാം. പക്ഷേ അത് അവരുടെ ഒന്നിക്കാനും ആ ചെറുത്ത് നിൽപ്പും ആക്രമണം അവരുടെ അവകാശമാണ്. ഇത് ലോകരാജ്യങ്ങൾ തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഹമാസിനെ ഒരു ഭീകര സംഘടനയാക്കി ചിത്രീ അവതരിപ്പിക്കാതെയും അതിനെ നിരോധിക്കാതെയും ഇരിക്കുന്നതിൻ്റെ കാരണം. ഇത് ലോകരാജ്യങ്ങൾക്ക് അബോധമുണ്ട്, ഇവിടുത്തെ സ്വതന്ത്ര ചിന്താവാദികൾക്ക് അബോധം ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം നമ്മൾ പറയുന്നത് എന്താണ്? ആ സ്വൈവരുടെ പോരാട്ടം എന്നത് ഹമാസാണോ, ഇനി വേറെ ഏതാണോ, ഇനി ഏത് ഏത് രാജ്യം ഏത് പാർട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് പ്രസ്ഥാനമായിക്കോട്ടെ, അത് അവരുടെ അവകാശം നിഷേധിക്കുന്നിടത്തോളം അത് ഏത് രീതിയിൽ വേണം അവർ സംഘടിക്കും. അവരെ ജനത സംഘടിപ്പിക്കാൻ അവർക്ക് ചിലപ്പോൾ വൈ ദൈവത്തെ മുന്നോട്ട് വെക്കേണ്ടി വന്നേക്കാം, സ്വർഗത്തെ മുന്നോട്ട് വെക്കേണ്ടി വന്നേക്കാം, നരകത്തെ മുന്നോട്ട് വെക്കേണ്ടി വന്നേക്കാം, ആയുധത്തം കാണിച്ച് എന്തും ഏത് രീതിയിൽ വേണേലും അവരെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ അധിനിവേശ ശക്തികളെ തുരത്താനും ചെറുക്കാനും ആക്രമിക്കാനും അവരെ പ്രഹരമേൽപ്പിക്കാനുള്ള ശ്രമം നിരന്തരം നടക്കും. അത് നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഇത്രയും വർഷമായിട്ട്, ഏതാണ്ട് 10, 80, 100 വർഷമൊക്കെ ആയില്ലേ ഈ രക്തച്ചൊരിച്ചിൽ നിരന്തരം നടക്കുന്നു. ഓക്കെ, ഹമാസ് നടത്തിയ ആക്രമണമാണ് ലോകോത്തര ആക്രമണം എന്ന് പറയുന്നത് നിങ്ങൾ അന്ന് റൂമുകൾ ഇട്ട് പ്രഘോഷിച്ചിരുന്ന നിങ്ങൾ, അതിനുശേഷം നടന്ന 21,000+ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ നിങ്ങൾ മൗനം പാലിച്ചത് എന്താ കാരണം? അപ്പോൾ ഈ കൊല നടക്കുന്നതിന് കാരണം എന്താണ്? ആ കാരണത്തെ വിമർശിക്കപ്പെടാതെ, വിമർശന വിധേയമാക്കാതെ നമുക്ക് യഥാർത്ഥത്തിൽ നിലപാടെടുക്കാനാവില്ല എന്നുള്ള വ്യക്തമായ തിരിച്ചറിവില്ലേ നമുക്ക് ഈ ഇടയ്ക്ക് കിട്ടിയത്? പക്ഷെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇപ്പം 21,000 കടന്നിട്ടുണ്ട് കൊലപാതകം അല്ലേ, കൂട്ടക്കുരുതിയുടെ എണ്ണം? അപ്പോൾ നിങ്ങൾ ഓ ഇവർ 1,000+ ആളുകളെ ഹമാസ് കൊന്നില്ലേ, അതിനൊക്കെ ഏറെക്കുറെ അതിന് സമാനമായി. ആ കാരണം ഇതിൻ്റെ 21,000 പേരെങ്കിലും കൊല്ല, ഇനിയിപ്പോൾ എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളതാണ്? ആ ഒരു മന ഒരു ഒരു ഇതാണോ, സന്തോഷമാണോ നിങ്ങൾക്കത് പറയാതിരിക്കാൻ? നിങ്ങൾ ആ അപ്പം നിങ്ങൾ അപ്പം ഞാൻ പറയുന്നത് അറിയുന്ന ആളുകൾക്ക് മനസ്സിലാവും എന്താണ്. അപ്പം ഞാൻ പറയുന്നത് എന്താ അറിയോ, ഞാൻ പറയുന്നത് ഇതാണ്, ഇവിടെ നിഷേധിക്കപ്പെട അവരുടെ അവകാശം നിഷേധിക്കപ്പെട്ട ഒരു ജനത നിലനിൽക്കുന്നുണ്ട്. ആ അവകാശം നിഷേധിക്കപ്പെട്ടത് ഇസ്രയേൽ എന്ന ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നാണ്. ആ ഇസ്രയേൽ ഭരണകൂടത്തെ തള്ളിപ്പറയുക എന്നത് മാത്രമാണ് ഇന്നത്തെ ഒരേ ഒരു നമ്മുടെ നിലപാടായിരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അതിന് നിങ്ങൾ കാരണങ്ങളിലേക്ക് മടങ്ങി മടങ്ങി പോയി അപ്പൊ നിങ്ങൾ കാരണങ്ങളിലേക്ക് കാരണങ്ങളിലേക്ക് തിരികെ തിരികെ പോവുകയും നിക്ക് എന്റെ ഒരു മിനിറ്റ് കാരണങ്ങളിലേക്ക് തിരികെ തിരികെ പോയി അതാ പുറകോട്ട് പുറകോട്ട് സഞ്ചരിച്ച് നിലവിലുള്ള അധിക ഈ അധിനിവേശത്തെ നിങ്ങൾ അടയാളപ്പെടുത്താതിരിക്കും, വിമർശന വിധേയമാക്കാതെ ഇരിക്കുമ്പോൾ രക്തച്ചൊരിച്ചിലുള്ള കാരണം കളയപ്പെടാതിരിക്കുന്നു എന്നതാണ് എന്റെ പരിഭവം. ഞാൻ അതിനെക്കുറിച്ച് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം കളയപ്പെടാതിരിക്കുമ്പോഴും കാലം ഈ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. മനസ്സിലാക്കാൻ ശ്രമിക്കൂ, എന്തേക്കുന്നത് മനസ്സിലാവില്ല. എന്താ മാജി ഇപ്പൊ പറഞ്ഞു വെച്ച ഒരൊറ്റ സാധനമേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ ഞങ്ങള് അവര് അടിച്ചു കൊന്നുകൊണ്ടിരിക്കും, അവരെല്ലാം കണ്ടിട്ട് അധിനിവേശം എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കണം അല്ലേ? അതല്ലേ മാജി പറഞ്ഞു വരുന്നേ, ഞങ്ങളെല്ലാരും കയറി വെട്ടിക്കൊല്ലും, അവരതെല്ലാം കണ്ടിട്ട് സഹിച്ചോണം, ഞങ്ങള് അധിനിവേശമായതുകൊണ്ട് ഇങ്ങനെ സഹിച്ചോണം, അതാണ് മാജി പറഞ്ഞു വരുന്നത്. സൂരജെ, ഒരേ സമയം രണ്ട് ഭാഗത്തെ എങ്ങനെയാണ് സൂരജെ പറയാൻ കഴിയുക? ഒരു കാരണക്കാര് അപ്പുറത്ത് നിൽക്കുമ്പോ അവരാണ് ഇതിന്റെ അടിസ്ഥാന കാരണം എന്നുള്ളപ്പോ നിങ്ങൾ ഒരേ സമയം ആക്രമണത്തെയും പ്രത്യാക്രമണത്തെയും എങ്ങനെ കുറ്റപ്പെടുത്താനാവുക എന്നാണ് എന്റെ ചോദ്യം. മറുപടി ഇപ്പൊ ഓൾറെഡി ശിവാദിനൊക്കെ പറഞ്ഞു തന്നില്ലേ, എങ്ങനെയാണ് രണ്ട് സൈഡിൽ നിൽക്കാതെ എങ്ങനെയാണ് സ്റ്റാൻഡ് എടുത്തത്? ഞാൻ മാജിന്റെ വാർത്ത നിൽക്കണം, എന്തിനാ മാജിനെ എതിർക്കണത്? ഇത് പ്രാന്ത ഏകം മനസ്സിലാവില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? നീ മാപ്പ് പറഞ്ഞിട്ട് കൂടുതൽ പറഞ്ഞാ മതി, മനസ്സിലായ? ആ മൗനം പാലിച്ചു ഞാൻ മാപ്പയോട് പറഞ്ഞു.
എനിക്ക് ഞാൻ ചോദിക്കണം, മാജിനെ എസ്കേവിന്റെ ലിസ്റ്റിലാണ് പെടുത്തേണ്ടത്? എസ്കേവിനെ മാജിന്റെ ലിസ്റ്റിലാണ് പെടുത്തേണ്ടത്? യു വി എങ്ങനെയാണ് എനിക്ക് മനസ്സിലായില്ലേ? മാജിയും കിടക്കേണ്ടേ ഒന്ന് അങ്ങനെ പറഞ്ഞ മനസ്സിലാവില്ല. എന്താണെങ്കിൽ പറയാൻ മയക്കും തരുന്നില്ല. ഞാൻ പറഞ്ഞത് ഏതാണ് അതെന്താ? അത് പറയുമ്പോ നിനക്ക് എന്താ കഴിയാത്ത? ഒരു വളഞ്ഞ് തിരിഞ്ഞിരിച്ചിട്ട് നീ പറഞ്ഞത് അങ്ങ്. ഞാൻ എന്ത് പറഞ്ഞ പ്രശ്നം എന്ന് പറ. മാജി പറഞ്ഞതാണ് മാജിക്ക് ഇതിനെ കുറിച്ചിട്ട്. മാജി പറഞ്ഞത് മാത്രമാണ് ശരി. മാജി മാത്രമേ ശരിയുള്ളൂ. അല്ല അല്ല, റഷാദ് പറഞ്ഞില്ല. മാജി ഇപ്പൊ പറഞ്ഞ എസ് കെ വിയോട് താരതമ്യം ചെയ്തല്ലോ. ഞാൻ എന്ത് പറഞ്ഞാണ് പ്രശ്നം എന്ന് റഷാദ് പറ. റഷാദ് അത് പറയ്, അത് പറയാലോ. ഈ വിഷയത്തില് മാജി സംസാരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് മാജിനോടുണ്ടോ ഈ വിഷയത്തില് സംസാരിക്കേണ്ടതേ ഇല്ല. മാജി പറഞ്ഞതാണ് ശരി എന്നുള്ള വാദത്തിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. മാജി പറഞ്ഞത് 100% ഭയങ്കര ശരിയാണ്. ഇപ്പൊ അമലുണ്ട്, റൌഫുണ്ട്, ഞാൻ അവരിൽ വലിയ പ്രതീക്ഷയാണുള്ളത്. എനിക്ക് അവര് വല്ലാതെ ഒന്നും നിങ്ങളെ പോലുള്ള നിലപാട് എടുത്ത് കാണുന്നില്ല. കാരണം അവർക്ക് ഞാൻ ഒന്ന് കേൾക്കാം. ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ കാര്യമായിട്ട് അവര് ഈ വിഷയത്തിനകത്ത് കാര്യമായി പ്രതികരിച്ച് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അവർക്ക് ഒരു പക്ഷേ ഈ തിരിച്ചറിവ് ഉണ്ടായിരിക്കാൻ സാധ്യത. കാരണം ഇവിടെ ഞാൻ പറയുന്നു, ഒരു പ്രശ്നം നടക്കുമ്പോൾ ആ പ്രശ്നത്തിന്റെ കാരണത്തെ കാണാതെ ആ പ്രശ്നത്തിൽ വേവലാതി നടിക്കുന്ന അല്ലെങ്കിൽ നീലിക്കണ്ണീർ വാർക്കുന്ന ആളുകളായിട്ടാണ് എനിക്ക് യു വിനെ പോലെയുള്ള ആളുകളെ എനിക്ക് തോന്നിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നിങ്ങൾ അവിടെ എടുത്തിട്ടുള്ള ഇസ്ലാം ഷാവിലേക്ക് അടക്കം, അത് എന്താ പറയാ കാരണം എന്താ അറിയാമോ? നിങ്ങൾ എടുത്തിട്ടില്ല ഇസ്ലാം മത കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, ഇതൊന്ന് പറയാൻ വിടുന്നേ, ഒന്ന് പറയട്ടെ. നിങ്ങൾ പറയാൻ അനുവദിക്കുക, എന്താന്ന് കേട്ടിട്ട് പറയാം. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഒന്നുകൂടെ പറയട്ടെ, കേൾക്കാം. അതിന് കാരണം, അതിന് കാരണം പറയാം. ആ നിക്ക്, നിങ്ങൾ ഒരു മിനിറ്റ് മാഷെ ഒന്ന് നിൽക്ക്. ഷാവിലുക്ക നിൽക്കുന്ന ഒരു കാര്യം അവസാനിപ്പിച്ച് നിങ്ങൾ പറഞ്ഞോ. കണ്ട, ഇത് ഇത് ശരിയല്ല. ഇത് നിങ്ങൾക്ക് അതല്ല, നിങ്ങൾക്ക് സമയം തരാം. അപ്രീഷിയേറ്റ് നിങ്ങൾ ഇമോജി ഇട്ടാൽ മതി. നിങ്ങളിപ്പൊ എപ്പോഴും ഈ യു വിക്ക് വേണ്ടി ഇമോജി ഇടുന്ന കുറച്ച് ആളുകൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അവർ എപ്പോഴും ഈ യു വി എന്ത് വാണത്തരം പറഞ്ഞാലും ഇമോജി ഇടുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അത് അവരെ പോലെ ഇട്ടാൽ മതി. പക്ഷെ ഞാൻ പറയും, ഇത് കേക്ക്. അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞു, അതായത് അതെ, ഒരു സീരിയസ് ആയിട്ടാണോ? ഒറ്റമിറ്റ് പറഞ്ഞ് തുടങ്ങുന്ന ഷാലുഖാനെ കൊണ്ട് ഞാൻ തോറ്റി. എപ്പോഴും ഒറ്റമിറ്റ് പറയാൻ തുടങ്ങും. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് തുടങ്ങും. മാജിനൊന്ന് മാജിനൊന്ന് ഇതായിക്കോട്ടെ. മാജി ഇത്ര നേരം പറഞ്ഞില്ല ഒരു പ്രശ്നത്തെ അതിന് ആ എൻഡിൽ നിന്നുകൊണ്ട് കാണരുത്, അതിന്റെ മൂലത്തിൽ നിന്നുകൊണ്ട് കാണണമെന്ന് പറഞ്ഞില്ലേ? അതുവരെയും മാജി പറഞ്ഞത് അബ്സലൂട്ടാണ്. ഇത് തന്നെയാണ് മാജി നമ്മൾ പറയുന്നത്. ഏത് പ്രശ്നമാണെങ്കിലും അതിന്റെ കാര്യം വിട്ടുപോകുന്ന എന്ത് മാജി, ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാനല്ലേ വന്നത്. മാജിക്ക് ഇത്രയും മാജി ഇത്ര നേരം പറഞ്ഞതാണ് ഒരു ഒരു വസ്തുതയെ കാണേണ്ട വിധം. അതുവരെ മാജി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എല്ലാവരും കയ്യടിച്ച് തന്നെ പ്രോത്സാഹിപ്പിക്കണം. ഞാൻ ഇന്നലെ വിട്ട്. പക്ഷെ മാജി അത് ഇസ്ലാം ആണെന്ന് പറയാതിരിക്കുന്നതാണ് മാജി കുഴപ്പം. ബാക്കി അത് അതിന് മേലൊക്കെ നമുക്ക് ശരിയാ. അതും കൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാജിക്ക് ഇവിടുന്ന് പരിപൂർണ പിന്തുണയായിരിക്കും. അതൊന്ന് പറയും മാജി. ഇത്ര ചെറിയ നമ്മൾ രണ്ടേ രണ്ട് വാക്കല്ലേ ഉള്ളൂ. ഇതിന് കാരണക്കാർ ഇസ്ലാം ആണെന്ന് കൂടെ ഒന്ന് പറഞ്ഞാൽ ഒന്ന് തീരാവുന്നതല്ല. അല്ലെങ്കിൽ മതമാണ് ഇസ്ലാമാണ്. സോറി, ഞാൻ തെറ്റുപറ്റി തിരിച്ച് പിന്തിരിച്ചു. ഐ എം ദ സോറി അറിയ മതമാണെന്ന് കൂടെ പറഞ്ഞ മാജി പറഞ്ഞത് മുഴുവൻ അബ്സലൂട്ട് കറക്റ്റ് ആണ്. ആർക്കും അപ്പീൽ ഉണ്ടാവില്ല. അതും കൂടെ പറഞ്ഞേക്കും മാജി. ഐ എം ഡൺ.
ഈ മതവിമർശനം മതം പോലെ ഞാൻ എപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായി, മതഭ്രാന്ത് ഇറങ്ങിയ ആളുകൾ ഇവിടെ ഒരുപറ്റ ആളുകൾ നമ്മൾ കാണാനുണ്ട്. അതേപോലെ മതവിമർശന ഭ്രാന്ത് ഇളകിയ ആളുകളെ പോലെയാണ് നിങ്ങളിവിടെ പെരുമാറുന്നത്. നിങ്ങൾ എല്ലാറ്റിനെയും മതാത്മകതയായിട്ട് കാണുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഞാൻ അതിനെ മതമായിട്ടല്ല കാണുന്നത്, മനുഷ്യരായിട്ടാണ് കാണുന്നത്. അവരെ രണ്ട് പിന്നെ ദേശീയ ഇനങ്ങളായിട്ടാണ് കാണുന്നത്. ഒരു ദേശീയ ഇനം കാലം കാലമായ അല്ലെങ്കിൽ നീണ്ടകാലം ഒരു പ്രദേശത്ത് അധിവസിക്കുകയും ഒരു പ്രത്യേക ഭാഷയും സംസ്കാരവും കൊടുക്കൽ വാങ്ങലുകളും ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു ദേശീയ ഇനമായിട്ടാണ് ഞാൻ ഈ പലസ്തീനികളെ കാണുന്നത്. അതുപോലെ ആയിത്തീർന്ന ഒരു ജനതയായിട്ടാണ് ഇസ്രയേലികളെയും കാണുന്നത്, ഇസ്രയേൽ എന്ന രാജ്യത്തെയും കാണുന്നത്. ഇനി നിങ്ങൾക്ക് അവിടെ ഞാൻ മതത്തെ കാണുന്നില്ല, മതത്തെ പരിഗണിക്കേണ്ടത് ആ സാംസ്കാരിക തലത്തിലാണ്, രാഷ്ട്രീയതയിലല്ല. ഞാൻ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായും സാംസ്കാരികതയെ അങ്ങനെയും കാണുന്നത് കൊണ്ട് എനിക്ക് ആ വേർതിരിവ് എനിക്ക് കൃത്യമായിട്ട് എൻ്റെ വാക്കുകളിലുണ്ട്. പക്ഷെ ഒന്നുകൂടെ പറയുന്നു, ഇവിടെ ഞാൻ പലസ്തീനികളെ കാണുന്നത് ഒരു പലസ്തീനി ദേശീയനമായിട്ടാണ്. അതിനകത്ത് പറയുന്ന അറബ് മുസ്ലിങ്ങളുണ്ട്, അറബ് ക്രിസ്ത്യാനികളുണ്ട്, അറബ് ജൂതരുണ്ട്, എല്ലാവരും ഉണ്ട്, മതം ഇല്ലാത്തവരും കാണാം. അപ്പം ഞാൻ അവരെ കാണുന്നത് പലസ്തീനി ദേശീയ ഇനമായിട്ടാണ്. അവർ അവരുടെ രാഷ്ട്രീയ അവകാശമായിട്ട് ഈ വിഷയത്തിൽ കാണുന്നത് കൊണ്ട് ഇന്ന് അവരുടെ രാഷ്ട്രീയ അവകാശം സ്ഥാപിക്കപ്പെടാതിരിക്കാനുള്ള ഒരേ ഒരു കാരണം ഇസ്രയേൽ എന്ന ഭീകര ഭരണകൂടമാണ്. ആ ഭരണകൂടത്തിൻ്റെ ചെയ്തി എന്നത് അതിൻ്റെ അതിർത്തികൾ വിട്ടുകൊണ്ട് അധിനിവേശത്തിൽ കീഴിലാണ് ഈ ജനതയെ ഇപ്പോൾ അധിവസിപ്പിച്ചേക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ അധിനിവേശത്തെ പിൻവലിച്ചുകൊണ്ട് അതിന് ഈ ലോകരാജ്യങ്ങൾ അംഗീകരിച്ച് 48 ഉടമ്പടി പ്രകാരമുള്ള അല്ലെങ്കിൽ 67 ഉടമ്പടി പ്രകാരമുള്ള പ്രദേശത്തേക്ക് അതിൻ്റെ അധിനിവേശത്തെ ചുരുക്കണം. ഇതാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് എവിടെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് ഒന്ന് പറഞ്ഞു തരൂ. അപ്പം ഈ അധിനിവേശം നിലനിൽക്കുന്നിടത്തോളം കാലം അവിടെ രക്തച്ചൊരുത്തി ഒഴിവാ. അപ്പൊ നിങ്ങൾ അതല്ല യുവി പറയുന്നത്, എവിടെയാണ് പറഞ്ഞുതരാം കടവൽ കജാതോൻ കേൾക്ക്, എവിടെയാണ് നിങ്ങൾ പറഞ്ഞത് ഇതാണെന്ന് അറിയോ? നിങ്ങൾ ഈ കഴിഞ്ഞ 7 October നടന്നിട്ടുള്ള ആക്രമണം ഒരു വലിയ ലോക സംഭവമാണെന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ അവിടെയാണ് നിങ്ങളോട് വിയോജിക്കുന്നത്. കാരണം എന്താണ്? അധിനിവേശം നിലനിൽക്കുകയും ചെയ്യുന്നു, എന്നാൽ അവർക്കെതിരെ ആക്രമണം ഉണ്ടാകാതിരിക്കുകയും വേണം പറഞ്ഞാൽ അത് ഒരുമാതിരി ഡാഷ് നിലപാടാണ്. എനിക്ക് പ്രാന്തുണ്ടോ ഞാൻ ഇയാൾക്ക് എത്ര പ്രാവശ്യം പറഞ്ഞ സാധനമാണ്? വിട്ട് വേറെ പണിയൊന്നുമില്ലേ? ആ വേറെ പണി ഉണ്ടെങ്കിൽ വേറെ ബാല ചീരൊക്കെ പൊളിക്കാൻ പോയിക്കോ. ആ നല്ല ഇപ്പൊ ഞാൻ പറഞ്ഞോടെ എന്താണ് സൂരജ് പറയട്ടെ, ഞാൻ പറഞ്ഞു അധിനിവേശം നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ അവിടെ സമാധാനം വേണം പറയുന്നത് നിങ്ങളുടെ ഒരുമാതിരി നാറിയ നിലപാടല്ലേ അത്? അധിനിവേശം നിലനിൽക്കുകയും ചെയ്യുന്നു, എന്നാൽ അവിടെ ആക്രമണം പ്രത്യാക്രമണം ഉണ്ടാകാൻ പാടില്ല, രക്തച്ചൊരിച്ചിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നത് എവിടത്തെ ന്യായമാടോ അത്? നിങ്ങൾക്ക് മതവിമർശന ഭ്രാന്ത് പിടിച്ചേക്കാണ്, അതാണ് ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾക്ക് ഇതിനെ മതമായി കാണുന്നതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾക്ക് അങ്ങനെ കാണാനേ കഴിയുന്നുള്ളൂ. എങ്ങാനും ഈ പറയുന്ന ഹമാസിനെ തള്ളി പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ സുഡാപ്പി എന്ന് വിളിക്കുക എന്നുള്ള പേടിയാണോ നിങ്ങൾക്ക്? അതൊന്നും അല്ല, നിങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ നിങ്ങൾക്ക് പിഴച്ചു എന്നുള്ള യു വി നിനക്ക് പിഴച്ചു. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, അവിടെ ഏതെല്ലാം ഗ്രൂപ്പുകളുണ്ടോ ഏതെല്ലാം ഗ്രൂപ്പുകൾ അവിടെ ഉണ്ടോ, ആ പലസ്തീനി ജനതക്കകത്ത് ഏതെല്ലാം ഗ്രൂപ്പുകളുണ്ടോ അവരെല്ലാം ആയുധമെടുക്കുകയോ ആയുധമെടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുക അവരുടെ അവകാശമാണ്. കാരണം അവര് എല്ലാം നിഷേധിക്കപ്പെട്ടവരാണ്. അവരതുകൊണ്ട് ചെറുത്ത് നിൽപ്പ് എല്ലാ വകയിലും തുടരും. അവരിനിപ്പോ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചിട്ടാണോ നിൽക്കുക? എങ്ങനെയാണ് ജനത സംഘടിപ്പിക്കാന്ന് അവര് മുദ്രാവാക്യം, അവരുടെ മുദ്രാവാക്യം എന്താണോ അതിനു വേണ്ടി അണിനിരത്താൻ വേണ്ടിട്ട് അവര് പല വഴികൾ കൈയാളും. കാരണം ഈ പറയുന്ന ഒരു ദേശീയ വികാരമില്ലാതിരിക്കുന്ന ജനതയെ ആ വികാരത്തിൽ എത്തിക്കാൻ അവര് ഏത് വഴിയും പ്രയോഗിക്കും. അതവരുടെ രാഷ്ട്രീയ അവകാശമാണ്. മാജിയാണ് ശരി, മാജി അല്ലാതെ ആരും ശരിയില്ല. മാജിയാണ് സത്യം. ആരാണ് സത്യത്തെ അന്വേഷിച്ച് നടക്കുന്നത്? മാജിയെ കണ്ടു. മാജിയാണ് പറഞ്ഞത്. മാജി കളിയാക്കൽ വേണ്ട കേട്ടോ. ഞാൻ നിന്നെ കളിയാക്കിയോ? ഞാൻ പറയുന്നത് ഇന്നല്ലേ ആൾക്കാര് വെറുത്തു മനുഷ്യനെ നിലക്ക്. ഇവിടെ പലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാവണം, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം അവിടെ ഉണ്ട്, അതും അങ്ങനെ തന്നെ വേണം. അതുപോലെ അത് നടത്തുന്ന അധിനിവേശം തെറ്റാണ്, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ്. അതിന്റെ പലസ്തീനി എന്ന രാജ്യം ആകാതിരിക്കാൻ തടസ്സമാരാണ്.
പലസ്തീനി രാജ്യം വേണം. തടസ്സം തടസ്സം നീങ്ങാതെ എങ്ങനെ രാജ്യം ഉണ്ടാവുക? ഈ അതെന്താ പറയാതെ ബുദ്ധി കളിക്കുന്നത്? അത് പറയാതെ ബുദ്ധി കളിക്കുന്നത് എന്തിനാണ്? നിനക്ക് യുദ്ധം ചെയ്തിട്ടോ രക്തരൂക്ഷിതം വിപ്ലവം നടത്തിട്ടായിരിക്കും എനിക്ക് താല്പര്യം. എന്റെ അഭിപ്രായത്തിൽ താല്പര്യം ഇല്ല. സമാധാന ചർച്ചകളാണ് വേണ്ടത്. നിനക്ക് അങ്ങനെ നടത്തുന്ന നീ അത് പറഞ്ഞോ. എനിക്ക് സമാധാന ചർച്ച എന്ന് പറയാനുള്ള അവകാശം എനിക്കില്ലേ? അത് പറയാനുള്ള അവകാശം എനിക്ക് ഇല്ലാന്നാണോ? ഇല്ല ഇല്ല, സമാധാനം പറയാനുള്ള അവകാശം ഇപ്പൊ ഇല്ല. ഇപ്പൊ നിനക്ക് അവകാശം ഇല്ല. അത് നീ അക്രമത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതിന്റെ അർത്ഥമാണത്. നീ ഇപ്പൊ സമാധാനം പറയാ, ആരോടാ പറയേണ്ടത്? മാതി മായി നിന്നെ കേട്ടത് മാതി. ഇത്ര വയസ്സിട്ടാണ് ഇത് കേട്ടത് മനുഷ്യനെ.